പിന്നെ എൻ്റെ മനസ്സിൽ ഇവിടെ വന്നപ്പോൾ തോന്നിയത് എനിക്കൊരു മകനുണ്ട്, അവന് 11 വയസ്സാണ്, സായി കൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവന് PS5 ഉണ്ട്. ഈ അടുത്ത ദിവസം ഞങ്ങൾ ബഹറിനി പോയപ്പോൾ അവൻ എന്താ കളിപ്പാട്ടം എടുക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഒരു 2 TB ഒരു ഒരു ഡിസ്ക് അവൻ പോയിട്ട് എടുത്തു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതിനെന്തോ 1 ലക്ഷം രൂപയോളം വില വരും. അപ്പം ഞാൻ ചോദിച്ചു, മോനെ എന്തിനാണ് ഇത് എടുക്കുന്നത് ഈ മെമ്മറി കാർഡ്? അപ്പം പറഞ്ഞു, അത് എൻ്റെ ഗെയിമിനൊക്കെ ഒരുപാട് സ്പേസ് വേണം അമ്മേ കളിക്കാൻ. അപ്പം അത്രയും സ്പേസ് എൻ്റെ കയ്യിലിരിക്കുന്ന PS5 ഇല്ല. അപ്പം അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചെയ്യാം. അപ്പം എനിക്ക് ടെക്നിക്കലി വലിയ അറിവൊന്നുമില്ല. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചെയ്യാൻ പറ്റുമോ എന്നെനിക്കറിയില്ല, പക്ഷേ നിൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഈ PS5 ഗെയിമിൻ്റെ ആ ഗെയിം ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത ഗെയിം ഡൗൺലോഡ് ചെയ്താൽ നിനക്ക് കളിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ശരിയാ അമ്മേ, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനൊരു ഓപ്ഷൻ ചിന്തിക്കാൻ പോലും എൻ്റെ മകനൊന്നും സാധിക്കാത്തത് അവർക്ക് മറ്റു പല അവസരങ്ങളും ഓപ്ഷൻസും ധാരാളമായിട്ട് മുന്നിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം, അപ്പോഴാണ് മോനെ നിനക്ക് മനസ്സിലാവുക നിനക്ക് എന്താണ് ഈശ്വരൻ തന്നിരിക്കുന്നത്, നിനക്ക് എന്ത് പ്രിവിലേജാണ് കിട്ടിയത്. ഈ ലോകത്ത് സർവ്വ ആരോഗ്യത്തോടും കൂടിയും അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിലും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഞാൻ, അങ്ങനെ കിട്ടിയ ഒരാളാണ് എൻ്റെ മകൻ. പക്ഷെ അവൻ എന്താണ് കിട്ടിയതെന്ന് അവന് മനസ്സിലാകണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ കിട്ടാത്തതെന്ന് അവൻ കാണണം. അപ്പം അതിനുവേണ്ടി എൻ്റെ മകനെ ഞാൻ ഇവിടെ ഒരു ദിവസം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ മനസ്സിലാക്കട്ടെ, ഒരു പക്ഷെ അങ്ങനെയൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈശ്വരൻ തന്നിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ അവനെ പോലെയുള്ള വരുന്ന തലമുറയ്ക്ക് വലുതായിട്ട് തോന്നും. ഇടയ്ക്കൊക്കെ ചില ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛനും അമ്മയും വേണ്ടത്ര സമയം കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് അച്ഛനോടും അമ്മയോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഉദ്യോഗസ്ഥരായിരുന്നു. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്ക് സമയം തരാൻ കുറച്ച് കഴിയാതെ പോയ ഏതെങ്കിലും അച്ഛനമ്മമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ പോയവരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, അവരന്നും ഓടിയത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് ഭക്ഷണം തരാനും നമുക്ക് നല്ല വിദ്യാഭ്യാസം തരാനും നമുക്ക് നല്ല കൂരയിൽ കിടന്ന് ഉറങ്ങാനും വേണ്ടിയിട്ടാണ് അവരെ കഷ്ടപ്പെട്ടത് മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനമ്മമാരോട് നമ്മളൊന്ന് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. ഇതൊക്കെ ചെയ്യണം, അതല്ല ഇതൊക്കെ പറയാനേ എനിക്കറിയുള്ളൂ. ഇതല്ലാതെ എന്നെക്കൊണ്ട് എന്താണ് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. എപ്പോൾ വിളിച്ചാലും വരാം. എന്നെക്കൊണ്ട് സാമ്പത്തികമായിട്ട് എൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് സഹായിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സാറിന് പ്രതീക്ഷിക്കാം. പിന്നെ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികളോടൊപ്പം എന്നെപ്പോലും ഒരു ചെറിയ കലാകാരിക്ക് അവാർഡ് തന്നതിൽ വളരെയധികം സന്തോഷം. 10 വർഷത്തിന് ശേഷമാണ് ഞാൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. ഉരുത്തി എന്നാണ് സിനിമയുടെ പേര്. അത് റിലീസായി. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തിയേറ്ററിൽ ഇത്രയധികം ദിവസം ആ സിനിമ ഓടി, നിങ്ങൾ പ്രേക്ഷകരെ കണ്ട് അതിനെ എന്താ പറയുക സ്വീകരിച്ചു, എനിക്ക് വേണ്ടി ഒരുപാട് പേര് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിട്ടു, പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്.